കർത്താവിന് സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസനാഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോട് ഒരുമിച്ച് ആയിരിപ്പാൻ ഇന്ന് രാത്രിയിലും കർത്താവ് കൃപ ചെയ്യുന്നല്ലോ. ദൈവമായ കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. ഇന്നും ഒന്നാമത്തെ സങ്കീർത്തനം വായിച്ചു എന്നുള്ള ചിന്താഗതിയിലാണ് ഇരിക്കുന്നത്. 150 സങ്കീർത്തനം ഉണ്ടായിരുന്നു, എന്നിട്ട് ഈ പാസ്റ്റർക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഇല്ലല്ലേ. കർത്താവിനെ സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് രണ്ട് ഭാഗമായിട്ട് തിരിച്ച്, നീതിമാന്മാരും ദുഷ്ടന്മാരും, അല്ലേ, ഭാഗ്യവാന്മാരും ദുഷ്ടന്മാരും എന്ന് വേണേൽ പറയാം. അവസാന വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്, യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ബാക്കിയുള്ളവരുടെ വഴിയൊന്നും അറിയുന്നില്ല എന്നാണോ? അറിയുന്നില്ല എന്നാണോ? അങ്ങനെയല്ല. അവർ തമ്മിലുള്ള അറിവ് അത്രയ്ക്ക് അടുത്തറിവാണ്. ദൈവ അബ്രഹാമും പോലെ ഞാൻ ചെയ്യാനിരിക്കുന്നത് മറച്ചു വെക്കുമോ എന്ന് പറയുന്നത് പോലെ, ഹൃദയം പൊഴിച്ചു കൊടുക്കുന്നത് പോലെ ഒരറിവ്. ഒന്നുകൂടെ പറഞ്ഞാൽ, പോകുന്ന വഴി അറിയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അസാഫ് പറഞ്ഞ പോലെ, എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കിലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ദൈവം അറിയുന്ന ഒരു പാത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന ഒരു വഴിയാണ്. അതാരാ നടക്കുന്നതെന്നറിയാമോ? യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച്, അല്ലേ, ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളോടൊരു പ്രത്യേക അടുപ്പമാണ്, അല്ലേ, അല്ലേ, ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, അല്ലേ. ഞാൻ കൊടുത്തേക്കുന്ന ഈ കത്ത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക, അതാണല്ലോ ഈ പുള്ളിയുടെ ചിന്ത, അല്ലേ. നമ്മൾ ചിന്തിക്കുന്നവരല്ലേ മനനം ചെയ്യുന്നവൻ, അല്ലേ. എപ്പോഴും ചിന്ത നമ്മുടെ ഉള്ളിൽ, ഓരോ ചിന്തകളും നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ കർത്താവ് തമ്പുരാൻ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, തൂക്കി നോക്കുന്ന ദൈവം തമ്പുരാൻ എന്നെ നോക്കുമ്പം എന്നെ കാണുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും വചനത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കുന്നത്. ഈ ചിന്ത കാണുമ്പോൾ എന്നോട് പ്രത്യേകമായ ഒരു സന്തോഷം കർത്താവിന് ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാകുമ്പം അവിടുത്തെ ആലോചന പ്രകാരമല്ലേ എന്നെ നടത്തുന്നത്? അങ്ങനെ വരുമ്പോൾ എൻ്റെ വഴികൾ മുഴുവനും അവനറിയാവുന്ന വഴികളാണ്. അവനെ വിട്ടു പോകുന്നവരുടെ വഴികളൊക്കെ നാശകരമാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നട്ടു എന്ന് പറഞ്ഞാൽ, കൊണ്ടുവന്ന് നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കിളിച്ചു വന്നതല്ലെന്ന, അല്ലേ. യാദൃശ്ചികമായിട്ട് അവിടെ അങ്ങനെയുള്ളതുണ്ട്, അല്ലേ. തന്നെ കിളിച്ചു വരുന്ന പല മരങ്ങളും ഇല്ലേ? അതുപോലെ ഒന്നല്ല ഞാൻ, എന്നെ കൊണ്ടുവന്ന് നട്ടതാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഒരു ഉത്തരവാദിത്തമുള്ള ഒരുവനുണ്ട്, എന്നെക്കുറിച്ച് ചിന്തയുള്ള ഒരുവനുണ്ട്. ഈ ലോകത്തിലെ പലർക്കും അതില്ലെങ്കിലും എന്നെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരുവനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്, ഒരു ഓണറുണ്ട്. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ. അവൻ ആറ്റരികത്ത് നട്ടു. എന്നെ കൊണ്ടുവന്ന് എവിടെ നട്ടെന്നറിയാമോ? അവിടുത്തെ ഹിതപ്രകാരം, അവിടുത്തെ ആലോചന പ്രകാരം കൊണ്ടുവന്നാക്കേണ്ടടത്ത് എന്നെ ആക്കിയെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യാദൃച്ഛികമായിട്ട് കയറി വന്നതല്ല തമ്പുരാൻ എന്നെ കൊണ്ടുവന്നതാ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശമുള്ളത് കൊണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട്, ഒരു താല്പര്യമുള്ളത് കൊണ്ട് അവിടുത്തെ ഹിതപ്രകാരം എന്നെ കൊണ്ടുവന്നതാ. കർത്താവിന് സ്തോത്രം. പണ്ട് യഹൂദ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിന് നേരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, യെശയ്യാ പ്രവചനം 37-ാമത്തെ അധ്യായത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവസന്നിധിയിൽ നിലവിളിയും പ്രാർത്ഥനയുമായിട്ട് കിട്ടിയ ഒരു കത്തുമായിട്ട് ഒരു രാജാവ് ദേവാലയത്തിലേക്ക് ചെന്ന് കത്ത് വിടർത്തി അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ച് കരയുക.
കരയുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പ്രാർത്ഥനാ മുറിയിലിരുന്ന യെശയ്യാവിനോട് ദൈവാത്മാവ് സംസാരിച്ചിട്ട് ആ യെശയ്യാവ് വന്ന് പറയുന്ന കുറെ ദൂതുണ്ട്, കുറെ ആലോചനകളുണ്ട്. 31-ാമത്തെ വാക്യം നോക്കാമോ? യെശയ്യാ പ്രവചനം 37-ാം അധ്യായം 31. യഹൂദാഗ്രഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. രക്ഷപ്പെട്ട ഒരു ശേഷിപ്പായിട്ട് മാത്രമാ ഞാൻ ഇവിടെ ആയിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി മനസ്സിലാക്കണം, എന്നെ കൊണ്ടുവന്ന് നട്ട ഒരുവനുണ്ട്. ബാക്കി ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ, ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ശേഷിപ്പായിട്ടാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, എന്നെ കൊണ്ടുവന്ന് നട്ടെങ്കിൽ അവൻ ഞാൻ താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യിർമീയാ പ്രവചനത്തില് നമ്മള് അന്ന് ചിന്തിച്ചതാണ്, 17-ാം അധ്യായം 8-ാമത്തെ വാക്യം, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കത്തില്ല, ഇല എപ്പോഴും പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യങ്ങളും യാതൊരു പ്രതികൂലങ്ങളും പ്രതികൂലമായിട്ട് ഇതിനെ ബാധിക്കപ്പെടാതെ വണ്ണം കാക്കാൻ ദൈവം വിശ്വസ്തനാണെന്നാ പറഞ്ഞേ. നട്ടപ്പെട്ട ഒരുവനാണെങ്കിൽ, ദൈവത്താൽ നടപ്പെട്ട ഒരുവനാണെങ്കിൽ, ദൈവത്താൽ ആക്കി വെച്ച ഒരുവനാണെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞത്, ഉഷ്ണം തട്ടത്തില്ലെന്നല്ല പറഞ്ഞത്, വരൾച്ച ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞത്, ഇതെല്ലാം വന്നാലും എന്നെ പോറ്റാൻ എന്നെ പുലർത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ബാലസിംഹങ്ങളെ വിരകിട്ടാറ വിശന്നിരിക്കുമ്പോ യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്ന അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലാതെ നടത്താൻ, അതാത് സമയങ്ങളിൽ വേണ്ടതൊക്കെ നൽകി തന്ന് പോറ്റാൻ ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. ചിന്തിച്ചൊന്ന് സ്തോത്രം ചെയ്തേ, ചിന്തിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. അപ്പൊ എന്നെ കൊണ്ടുവന്ന് നട്ടു, നട്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ അർത്ഥം എനിക്കൊരു ഉത്തരവാദിയുണ്ട്. ചോദിക്കാനും പറയാനുമൊക്കെ, നാടൻ ഭാഷ പറഞ്ഞാൽ ചോദിക്കാനും പറയാനുമൊക്കെ ആളുണ്ട്, ആളുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. മനസ്സിലായോ? എന്നെ വിലയില്ലാത്തവരായി ചിലരൊക്കെ കണ്ടാലും എനിക്ക് വിഷയമല്ല, കാരണം സർവശക്തനാണ് എന്നെ കൊണ്ടുവന്ന് നട്ടത്. കാഴ്ചയുടെ കാണാനുള്ള സൗന്ദര്യം കൊണ്ടല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, നല്ല ജോലി ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നടാൻ അവിടുത്തേക്ക് ഇഷ്ടം തോന്നി. കുടുംബത്തിൽ നിന്നുള്ള ഒരു ശേഷിപ്പായിട്ട് അകൊണ്ട് നട്ടെ, സാരമില്ല, തമ്പുരാൻ നട്ടല്ലോ, അത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യണം. നട്ടു എന്ന് പറയുമ്പോൾ പലതും അവിടെ ഉണ്ടാകും അല്ലേ, ഞാൻ മാത്രമല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊരു തോട്ടമാണ് അല്ലേ, ഇതൊരു തോട്ടമാണ്, പലതും അവിടെയുണ്ട്, അതിലൊന്നാ ഞാൻ. ഈ തോട്ടത്തിൽ നിന്ന് യജമാനം പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, ഫലം ഉണ്ടാവണം വേണ്ടേ, ഫലം ഉണ്ടാവണം. നട്ടതിൻ്റെ ഉദ്ദേശം, വിളിച്ചതിൻ്റെ ഉദ്ദേശം, കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്നതിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം, അതിനു വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളെ കൊണ്ട് നട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം അല്ലേ, നിങ്ങളെ കൊണ്ട് നട്ടേക്കുന്നതിൻ്റെ ഉദ്ദേശം അതാ. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒരു തോട്ടത്തിൽ ഒരു അതിവൃക്ഷം ഉണ്ടായിരുന്നു, അതിലെല്ലാ ദിവസവും വന്ന് ഫലം തരയുക, കാണുന്നില്ല. ആ അന്നേരം അദ്ദേഹം ആ തോട്ടക്കാരനോട് പറയുകയാണ്, കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഞാൻ ഇതിലെ ഫലം തരയുകയാണ്, പക്ഷേ കാണുന്നില്ല, അതിനെ വെട്ടിക്കള. എന്തിനാ വെറുതെ നിലത്തെ നിഷ്ഫലമാക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത വാക്യം 8-ാമത്തെ വാക്യം
അപ്പൊ ഇവിടെ പറയുന്ന വാക്ക് കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വള ഇടുവോളൂ ഈ ആണ്ടും കൂടെ ഒന്ന് നിൽക്കട്ടെ. മനസ്സിലായവർ എത്ര പേരുണ്ട്? എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫലം കാണാതെ യജമാനൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വെട്ടിക്കളയട്ടെ എന്ന്, വെട്ടിക്കളയട്ടെ എന്ന്. പക്ഷെ ഇടയ്ക്ക് നിൽക്കാൻ ആളുണ്ടായിരുന്നത് കൊണ്ട് ഇന്നും നിൽക്കുവാണെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? അത് മനസ്സിലാവണമെങ്കിൽ മത്തായി സുവിശേഷം 21:18 മത്തായി എഴുതിയ സുവിശേഷം 21:18 വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു അടുക്കി ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. മനസ്സിലായോ? രണ്ടും അത്തിയ. തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒന്ന് വഴിയരികയാ നിന്നേ, ഒന്ന് തോട്ടത്തിലാ നിന്നേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? വഴികരയെ നിന്നതിന് യജമാനം വന്ന് നോക്കിയപ്പോ ഒന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോ അതിനിടയ്ക്ക് നിൽക്കാൻ ആളില്ലാതെ പോയതുകൊണ്ട് നമ്മള് മറ്റൊരു ഭാഗത്തൊക്കെ വായിക്കുന്നത് പത്രോസി എന്നിട്ട് മാന്തി നോക്കി എന്നുള്ള ചിന്താഗതിയില്ല. എന്റെ ചിന്താഗതി പറയുകയാണേ, മാന്തി നോക്കിയപ്പം അതിന്റെ വേര് പോലും ഉണങ്ങിപ്പോയേക്കുന്നതാ പറഞ്ഞേ. മിന്നലേക്കുന്നത് പോലെ, നാട്ടിലെ മിന്നലടിച്ച്, അതും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉണങ്ങത്തുള്ളൂ. ഇത് നോക്കണേ, പിറ്റേ ദിവസം വന്നപ്പോൾ പത്രോസ് പോയി നോക്കിയപ്പോൾ അതിൻ്റെ വേര് പോലും ഉണങ്ങിയിരിക്കുന്നതാണ് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ഞാൻ കാഴ്ച ഫലത്തിൻ്റെ ഗുണം കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണെന്നറിയാമോ? ഇടയ്ക്ക് നിൽക്കാൻ ആളുണ്ടായിരുന്നത് കൊണ്ടാണ്, മധ്യസ്ഥത ഇണയ്ക്കാൻ ചിലരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് എത്ര പേർക്ക് ആ ഫലം കായ്ക്കാൻ പറ്റിയിട്ടുണ്ട്? ഏറ്റവും കുറഞ്ഞ കാര്യം ഗലാത്തി ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തുവാ? ആത്മാവിൻ്റെ, ആത്മാവിൻ്റെ ഫലമോ? ആത്മാവിൻ്റെ ഫലമോ? ഒറ്റ ചോദ്യമാ, ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. ഫ്രൂട്ട്സ് അല്ല, ബട്ട് ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. ആത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഇതൊക്കെ നിറഞ്ഞ 9 അല്ലുകളുള്ള ഒരു ഫലം. 9 അല്ലുകളുള്ള ഒരു ഫലം. കഴിഞ്ഞ 1 വർഷം ഒന്ന് ചിന്തിച്ചേ, ഇതുണ്ടായിരുന്നോ നമുക്ക്? സ്നേഹം ഉണ്ടായിരുന്നോ? എല്ലാവരോടും കൃത്യമായിട്ട് ദൈവം സ്നേഹിച്ചതുപോലെ അങ്ങനെയല്ലേ സ്നേഹിക്കണ്ടേ? അല്ലേ? യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ യോഹന്നാൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 1 ലേഖനം 3:16 നോക്കി. യോഹന്നാൻ്റെ 1 ലേഖനം 3:16 യോഹന്നാൻ 3:16 സുവിശേഷം നമ്മൾ കണ്ടത്. ലേഖനം ഒന്ന് നോക്കി. അടുത്ത വാക്യം, നാമും സഹോദരന്മാർക്ക് വേണ്ടി. കണ്ടോ, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ച കാര്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 പറഞ്ഞ അതേ കാര്യം തന്നെ ലേഖനത്തിൽ ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ട് ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നാമം സഹോദരന്മാർക്ക് വേണ്ടി. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം എത്രമാത്രം സ്നേഹമുണ്ട്. എന്നെക്കാട്ടി കൂടുതൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? എത്രമാത്രം ഈ ആത്മാവിൻ്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്? എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലേ? എപ്പോഴും സന്തോഷമാണോ? എപ്പോഴും സന്തോഷമാണോ? എനിക്കിഷ്ടമില്ലാത്ത വാർത്തകൾ കേൾക്കുമ്പോഴും ഞാൻ സന്തോഷത്തിലാണോ? വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കുമ്പോഴും ഞാൻ സന്തോഷത്തിലാണോ?
പലോസ് അപ്പോസ്തലം പറഞ്ഞില്ലേ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിന് സന്തോഷിപ്പിനെന്ന്? ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നു, അങ്ങനെ സന്തോഷിപ്പിനെന്ന് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പുള്ളി പറയുന്നത് എവിടെ കിടന്നുണ്ടെന്നറിയാമോ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാ. തണുപ്പ് സഹിക്കാൻ വയ്യാത്ത ഒരു പരിവത്തി കൽത്തറയിൽ കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നത് ഇതിലൊന്നുമല്ല, കാരണം അദ്ദേഹത്തിലുള്ളത് ആത്മാവിൻ്റെ ഫലമായിരുന്നു. നമുക്ക് അനുകൂല സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, നമ്മുടേതായ താല്പര്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാമോ? നമ്മുടെ ഫലം നല്ല രീതിയിലുള്ള ഫലമല്ല. ആത്മാവിൻ്റെ ഫലം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചേ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ക്ഷമ എന്നുള്ളതല്ല. അന്യമാരോടൊന്ന് ചോദിക്കണം, അച്ഛന്മാരെല്ലാം നല്ല ദീർഘക്ഷമയുള്ളവരാന്നു? അച്ഛന്മാരൊന്ന് പറഞ്ഞേ, സമയത്തും കാലത്തും വന്നില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ്? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലാകുന്നുണ്ടോ? ഈ ഫലം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് മാത്രമല്ല ഫലം, അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. മിനിമം ലെവലിലുള്ള കാര്യമാണ് പറയുന്നത്. ആത്മാവിൻ്റെ ഫലം പോലും ഇല്ലെങ്കിൽ എന്നെ വെട്ടിക്കളയേണ്ടതായിരുന്നു, എന്നെ വെട്ടിക്കളയേണ്ടതായിരുന്നു. തിരഞ്ഞെടുത്തതാ, കൊണ്ട് നട്ടതാ. കുടുംബത്തിൽ ഇന്നും വിശ്വാസത്തിൽ വരാത്തവരുണ്ട്, ഒരു ശേഷിപ്പായിട്ട് എന്നെ കൊണ്ടുവന്നേക്കുക. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു വാക്ക്, ബാക്കിയുള്ളവൾ പറഞ്ഞ് കേൾക്കത്തില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം എൻ്റെ അപ്പൻ പറയും, ശരിയാ, നീയാ ബാക്കിയുള്ളതെന്ന്, വീട്ടിലെ ബാക്കിയുള്ളതാന്ന് ബാക്കിയുള്ളവള് പറയുന്നത്. അത് കേട്ടിട്ട് എൻ്റെ അപ്പം പറയും, ശരിയാ, നീയാ ബാക്കിയുള്ളതെന്ന്. അമ്മയുടെ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞ്, ആങ്ങളമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്നതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ ബാക്കിയുള്ളതായിരിക്കും അല്ലേ, ഒരവശേഷിപ്പായിട്ടുള്ളതായിരിക്കാം. പക്ഷെ തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുത്തു, എന്തിനാ? കൊണ്ടൊന്ന് നട്ടു, എന്തിനാ? താഴെ വേരൊന്ന് മീതെ ഫലം കായ്ക്കണം, മീതെ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ നാല് പേര് കാണണം. മീതെ ഫലം കായ്ച്ചാൽ മറ്റുള്ളവരൊക്കെ കാണും, അറിയും. അതിനുവേണ്ടിയാണ് തമ്പുരാൻ എന്നെ കൊണ്ടുവന്നത്, അതിനുവേണ്ടിയാണ് തമ്പുരാൻ എന്നെ വിളിച്ചത്. പക്ഷെ ആ ഫലമില്ലെങ്കിൽ, ആ ഫലമില്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്തുവാ? ഓ, കഴിഞ്ഞ വർഷം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു, കുറവൊന്നും വന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇടയ്ക്കൊരു തോട്ടക്കാരനുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഈ വർഷം കൂടെ ഞാൻ കിളയ്ക്കാം, ഈ വർഷം കൂടെ ഞാൻ വളവിടാം, ഈ വർഷം കൂടെ ഞാൻ വെള്ളം ഒഴിക്കാം, മേലാ കായ്ച്ചാലോ, ചിലപ്പോൾ അടുത്ത വർഷം കായ്ക്കുമായിരിക്കും കേട്ടോ. ഓരോ ഡിസംബർ 31 നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുതുക്കി തീരുമാനമൊക്കെ എടുക്കത്തില്ലേ? ഈ വർഷം കർത്താവിന് വേണ്ടി ഇല്ലായിരിക്കും അല്ലേ എടുക്കുന്നവർക്കായിട്ട്. സ്തോത്രം, തമ്പുരാന് ഭയങ്കര സന്തോഷമായി, ആ ഈ വർഷം. പക്ഷേ പിന്നെയും നമ്മുടെ സ്ഥിതി, പിന്നെയും നമ്മുടെ സ്ഥിതി. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ഇടയ്ക്ക് നിൽക്കാൻ, മധ്യസ്ഥത അണയ്ക്കാൻ ചിലരുള്ളത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ആരൊക്കെയോ 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 എനിക്ക് വേണ്ടി ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട്, എൻ്റെ മിടുക്കുകൊണ്ടല്ല, എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല. പലപ്പോഴും പലപ്പോഴും ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ വന്നപ്പോഴും, രണ്ടുകൂടെ ഒരുമിച്ച് പോകത്തില്ലല്ലോ, ഒന്നീ ജഡത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം. ഗലാത്തി ലേഖനം 5 കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്നീ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അല്ലേ, അല്ലേ, കോപം, ക്രോധം, ശാഠ്യം, സന്തോഷം, ഭിന്നത, അസൂയ, ഈ കാര്യങ്ങളെല്ലാം, ഇതിലെന്തെല്ലാം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റേത് ആത്മാവിൻ്റെ ഫലം, ആ അതിൻ്റെ സ്ഥിതി മോശമാണ്. ഇത് വന്നപ്പോഴും എന്നെ നിർത്തിയ ഒരു കൃപയുണ്ട്, എന്നെ താങ്ങി നിർത്തിയ, ആശ്വസിപ്പിച്ച് നടത്തിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാ? ഇടയ്ക്ക് നിൽക്കാൻ ആളുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടൊന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിപ്പിക്കുന്നെങ്കിൽ കൊള്ളാം, നല്ലതാ, അനുഗ്രഹമൊക്കെ പ്രാപിക്കും. അല്ല,
പിന്നെ മുള്ള ഞെരിഞ്ഞില മുളപ്പിച്ചതാണെങ്കില് ശാപത്തിനടുത്തതാ, ശാപത്തിനടുത്തതാ. അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്നറിയാമോ? ചുട്ടുകളൊക്കെ എത്രയാ അതിൻ്റെ അവസാനം എന്നാ. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുന്നത് പോലെ ദുഷ്ടന്മാരുടെ വഴി നാശകരമെന്ന് പറയുന്ന ഇതേ അനുഭവമാണ്. ചുട്ടുകളൊക്കെ എത്രയാ അതിൻ്റെ അവസാനം. എനിക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും വേണ്ടതെല്ലാം തന്നു പോറ്റുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താണ്ട്, ഒന്ന് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താണ്ട്, സ്തോത്രം ചെയ്താണ്ട്. എൻ്റെ മിടുക്ക് കൊണ്ടല്ലേ എനിക്ക് വേണ്ടി നിൽക്കാൻ, ഇടയ്ക്ക് നിൽക്കാൻ ആളുണ്ടായിരുന്നത് കൊണ്ട്, ആളുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. കഴിഞ്ഞുപോയ ആണ്ടുകൾ ഫലമില്ലാതായി ജീവിച്ചതോർത്തിടുമ്പോൾ ഞങ്ങൾ, കഴിഞ്ഞുപോയ ആണ്ടുകൾ ഫലമില്ലാതായി ജീവിച്ചതോർത്തിടുമ്പോൾ ഞങ്ങൾ ദുഃഖിതരായി സ്വയനീതിയെല്ലാം പൂർണമായി വെടിഞ്ഞിടുന്നു. ദുഃഖിതരായി സ്വയനീതിയെല്ലാം പൂർണമായി വെടിഞ്ഞിടുന്നു. ദാനം, ദാനം, വിശുദ്ധാത്മദാനം പകരുക ദൈവസുധ അങ്ങേ. ദാനം, ദാനം, വിശുദ്ധാത്മദാനം പകരുക ദൈവസുധ. വാഗ്ദത്തം പ്രാപിപ്പാന ദേവാഞ്ചയോടെ യാചിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാന ദേവാഞ്ചയോടെ ഏഴകൾ യാചിക്കുന്നു. ആത്മഫലത്ത നിറഞ്ഞൊരു ജീവിതം ജയകരമായി പറഞ്ഞങ്ങൾ. ആത്മഫലത്ത നിറഞ്ഞൊരു ജീവിതം ജയകരമായി ആത്മാവും ദേഹിയും തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ആത്മാവും ദേഹിയും ദേഹവുമെല്ലാം തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ദാനം, ദാനം, വിശുദ്ധാത്മദാനം പകരുക ദൈവസുധ. ദാനം, ദാനം, വിശുദ്ധാത്മദാനം പകരുക ദൈവസുധ അങ്ങേ. വാഗ്ദത്തം പ്രാപിപ്പാന ദൈവാഞ്ചയോടെ യാചിക്കുന്നു. വാഗ്ദത്തം പ്രാപിപ്പാന പോയ ആണ്ടുകൾ ഫലമില്ലാതായി ജീവിച്ചതോർത്ത് ഒന്ന് ദുഃഖിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് നിരീകരണത്തിന് ഒത്തിരി വിഷയങ്ങളുണ്ട്. അവരങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ, അവരൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ് എൻ്റെ ഫലമില്ലാതായി പോയത്. കുറേ നിരീകരണത്തിൻ്റെ വിഷയങ്ങളുമായിട്ട് കടന്നു വരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതവസരത്തിലും, ഏതവസരത്തിലും, ഏത് വരൾച്ചയുടെ നടുവിലും, ഏത് ഉഷ്ണത്തിൻ്റെ നടുവിലും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഫലമാണ്, ഫലമാണ്. ചൂടുപിടിപ്പിക്കുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ നേരെ ഉണ്ടാകുമ്പോഴും ഫലമുള്ളവരായി നമ്മൾ മാറണം, ഫലം മറ്റുള്ളവർ കാണുന്നതായി മാറണം. മനസാന്തരത്തിനായിട്ടുള്ളൊരു ദുഃഖം,
ദൈവത്തിങ്കിലേക്കൊരു മടങ്ങി വരവിനുള്ള ഒരു ദുഃഖം. ഫലം കായ്പാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, കഴിഞ്ഞു പോയ ആണ്ടുകളിലൊക്കെ ഞങ്ങൾ ഫലമില്ലാതെ ജീവിച്ചു പോയി. ഞങ്ങളുടെ സ്വയനീതിയെല്ലാം പൂർണ്ണമായി ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ആത്മഫലത്താൽ നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള കന്മേഷങ്ങളൊക്കെ മാറ്റി ദൈവിക വിശുദ്ധിയിൽ മുന്നേറുവാൻ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് എത്ര നല്ലവനായി കൂടെ ഇരുന്ന് നടത്തുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിത്തന്ന് ഞങ്ങളെ പോറ്റുന്നു. ഒരു വർഷം കൂടെ, ഒരു വർഷം കൂടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും വേണ്ടതെല്ലാം നൽകിത്തന്ന് പോറ്റിയിട്ടും ഞങ്ങളുടെ മിടുക്ക് കൊണ്ടെന്നോ ഞങ്ങളുടെ കഴിവ് കൊണ്ടെന്നോ ഞങ്ങളുടെ പ്രാപ്തി കൊണ്ടെന്നോ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടെന്നോ ഒക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയതെന്ന് പറഞ്ഞ് ഓരോ തലത്തിൽ പുകഴുന്നവരായി പ്രശംസിക്കുന്നവരായി ഞങ്ങൾ മാറി അങ്ങയിൽ നകന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്ന ഫലമില്ലാത്തതായി മാറിപ്പോകുന്നൊരു സാഹചര്യം ഞങ്ങളിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളാണ് കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങളാണ് കർത്താവേ ജീവിതത്തിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ കന്മഷങ്ങളെ പോക്കി പരിശുദ്ധ നിനത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് തിരുമുമ്പാകെ ഫലം കായ്ക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യജമാനൻ ഏതവസരത്തിൽ വന്നാലും അത് ഞങ്ങളുടെ പൊതുയോഗങ്ങളായിക്കൊള്ളട്ടെ, കമ്മിറ്റി മീറ്റിങ്ങുകളായിക്കോട്ടെ, കുടുംബയോഗങ്ങളായിക്കോട്ടെ, വീട്ടിലുള്ള സംസാരങ്ങളായിക്കൊള്ളട്ടെ, ഏതവസരത്തിലും ഞങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം കാണുവാൻ, യജമാനൻ പ്രതീക്ഷിക്കുന്ന ഫലം കാണുവാൻ അങ്ങ് സഹായിക്കണമേ, ഫലം കായ്പാനും ഫലം നിലനിൽപ്പാനും ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ നിൽക്കുവല്ല കർത്താവേ, ഞങ്ങളെ നിർത്തിയതാ, ഇടവിൽ നിൽക്കാൻ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നത് കൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കരയാനും ജാഗരിക്കാനും ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഞങ്ങളെ നട്ടു, വേണ്ടതെല്ലാം നൽകി തന്നു. പക്ഷേ ആ കർത്താവിൻ്റെ മുമ്പാകെ വേണ്ട രീതിയിലാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവേ. വാസ്തവമായി ഞങ്ങളോട് ക്ഷമിക്കണമേ, ആത്മാവിൻ്റെ ഫലമുള്ളവരായി മാറുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഫലരഹിതമായ ക്രിസ്തീയ ജീവിതം ശൂന്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമിഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നും, അല്ല അതിന് വിപരീതമായി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ ശാപത്തിനടുത്തതാണെന്നും അതിൻ്റെ അവസാനം ചുട്ടുകളയുകയാണെന്ന് ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉളവാകുന്ന മുള്ളിൻ്റെ അനുഭവങ്ങൾ, ഞെരിഞ്ഞിലിൻ്റെ അനുഭവങ്ങൾ ഇന്ന് സമ്പൂർണമായി ദഹിക്കപ്പെട്ട് അങ്ങേക്ക് ഹിതകരമായ ഫലമുള്ളവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കരുണ തോന്നുന്ന ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായി മാറേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയമാണ്, കുഞ്ഞുങ്ങൾ വേഗത്തിൽ എഴുന്നേറ്റാട്ടെ.